ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങൾ ഏതാണ്? മൗലിക അവകാശങ്ങൾ. വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങൾ മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്നാകാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ്? മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്നാകാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1931 കറാച്ചി സമ്മേളനം. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനമാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് ഏതാണ്? 1928 നെഹ്റു റിപ്പോർട്ട്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് 1928 നെഹ്റു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് മോത്തിലാൽ നെഹ്റു ആണ്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? USA നിന്നും. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് USA നിന്നുമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 3. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം 3. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിളുകൾ ഏതെല്ലാമാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിളുകൾ 12 മുതൽ 35 വരെയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 7. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശങ്ങളുടെ എണ്ണം 7. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം 6. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? 1. സമത്വത്തിനുള്ള അവകാശം. 2. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3. ചൂഷണത്തിനെതിരായ അവകാശം. 4. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 6. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നിവയാണ്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത അവകാശം ഏതാണ്? സ്വത്തവകാശം. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത അവകാശം സ്വത്തവകാശമാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1978 സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 1978 മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് എന്താണ്? സുപ്രീം കോടതി. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. നിലവിൽ സ്വത്തവകാശം എന്തവകാശമാണ്? നിയമ അവകാശം. നിലവിൽ സ്വത്തവകാശം ഒരു നിയമ അവകാശമാണ്. നിലവിൽ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 12. നിലവിൽ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 12
നിലവിൽ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 300A. നിലവിൽ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പ് ആർട്ടിക്കിൾ 300A ആണ്. മുൻപ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്ന ഭരണഘടന വകുപ്പ് ഏതായിരുന്നു? ആർട്ടിക്കിൾ 31. മുൻപ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്ന ഭരണഘടന വകുപ്പ് ആർട്ടിക്കിൾ 31. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ്. സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പുകൾ ഏതെല്ലാമാണ്? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പുകൾ ഏതെല്ലാമാണ്? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഭരണഘടന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 14. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഭരണഘടന വകുപ്പ് ആർട്ടിക്കിൾ 14. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് പറയുന്ന ഭരണഘടന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 15. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് പറയുന്ന ഭരണഘടന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 15. സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 15. സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടന വകുപ്പ് ആർട്ടിക്കിൾ 15. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 16. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന വകുപ്പ് ആർട്ടിക്കിൾ 16. അയിത്ത നിർമാർജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17. അയിത്ത നിർമാർജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പ് ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ആർട്ടിക്കിൾ 17. അയിത്താചാരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955 അനുസരിച്ച്. അയിത്താചാരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955 അഥവാ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 അനുസരിച്ചാണ്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 19-1. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പ് ആർട്ടിക്കിൾ 19-1. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? പത്രമാധ്യമങ്ങൾ. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? എഡ്മണ്ട് ബുർക്ക്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എഡ്മണ്ട് ബുർക്കാണ്. പത്ര സ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളുന്ന ഭരണഘടന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 19-1A. പത്ര സ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളുന്ന ഭരണഘടന വകുപ്പ് ആർട്ടിക്കിൾ 19-1A ആണ്. ഈ വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടൽ കൂടാതെ സ്വാഭാവികമായി റദ്ദാക്കുന്ന മൗലിക അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 19. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചയുടൻ രാഷ്ട്രപതിയുടെ ഇടപെടൽ കൂടാതെ സ്വാഭാവികമായി റദ്ദാക്കുന്ന മൗലിക അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 19. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങൾ ഏതെല്ലാമാണ്? ആർട്ടിക്കിൾ 20-21. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങൾ ഏതെല്ലാമാണ്? ആർട്ടിക്കിൾ 20-21. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്.
അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദാക്കാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിന്. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെന്റിനാണ്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 21. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 21. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 21 പ്രകാരം. പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 21 പ്രകാരം. ഇന്ത്യയിൽ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 21. ഇന്ത്യയിൽ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ്. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 22. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 22. കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ്? AK ഗോപാലൻ. കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി AK ഗോപാലനാണ്. കരുതൽ തടങ്കലിൽ ആയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ തടവിൽ വയ്ക്കാൻ കഴിയും? 3 മാസം വരെ. കരുതൽ തടങ്കലിലായ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ 3 മാസം വരെ തടവിൽ വയ്ക്കാൻ കഴിയും. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 22. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 22. ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 24. ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 24. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര ഏതാണ്? റെഗ്മാർക്ക്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റെഗ്മാർക്ക്. റെഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കൈലാഷ് സത്യാർത്ഥി. റെഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥിയാണ്. ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടന ഏതാണ്? ബസ്പൻ ബച്ചാവോ ആന്തോളൻ. ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാസ് സത്യാർത്ഥിയുടെ സംഘടനയാണ് ബസ്പൻ ബച്ചാവോ ആന്തോളൻ. ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? June 12. ലോക ബാലവേല വിരുദ്ധ ദിനം June 12. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ആർട്ടിക്കിൾ 21A ആണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2002 86 ഭേദഗതി. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 2002 86 ഭേദഗതിയാണ്. ആർട്ടിക്കിൾ 21A യുടെ ചുവട് പിടിച്ച് പാർലമെന്റ് പാസാക്കിയ നിയമം ഏതാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം. ആർട്ടിക്കിൾ 21A യുടെ ചുവട് പിടിച്ച് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്?
2009 ഓഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2009 ഓഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന് മുതലാണ്? 2010 ഏപ്രിൽ 1 മുതൽ. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 മുതലാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതെല്ലാമാണ്? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 25. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 25. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇവ ഉൾപ്പെടുന്ന ആർട്ടിക്കിളുകൾ 29, 30 എന്നിവയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 29. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 29 ആണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 32. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 32 ആണ്. മൗലിക അവകാശങ്ങളിൽ മൗലികമായതെന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 32. മൗലിക അവകാശങ്ങളിൽ മൗലികമായതെന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 32 ആണ്. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് കോടതികളെ സമീപിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 32. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് കോടതികളെ സമീപിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 32 ആണ്. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ഭരണഘടനാ വകുപ്പിനെയാണ്? ആർട്ടിക്കിൾ 32നെ. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ഭരണഘടനാ വകുപ്പിനെയാണ്? ആർട്ടിക്കിൾ 32നെ. ഈ ക്ലാസിൻ്റെ ബാക്കി ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.